ആധ്യാത്മരാമായണം ഇരുപത്തിനാലാം ദിവസം ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്ത വന്നേ ഗുരുപരംപരാദ്ധകാണ്ടീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ ശുഗൻ രാവണനെ വിവരമറിയിക്കാൻ വരുന്നിടത്താണ് ഈ ദിവസം ആരംഭിക്കുന്നത് പന്തിമുഖനവനോട് ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊൽകടൂ രാവണൻ ശുഗനോട് ചോദിച്ചു എന്തു നീ വൈകുവാൻ കാരണം ചൊൽകെടൂ മാനവ മാനവിരോധം വരുത്തി ആരെങ്കിലും നിൻ്റെ മാനത്തെ മാനം ഹനിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു തവക്ഷീണഭാവം കലർന്നീടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടൂ രാവണൻ ശുഗനോട് ഈ വിധം ചോദിക്കുന്നതാണ് നടന്ന കാര്യം മുഴുവൻ ശുഗൻ രാവണനോട് പറഞ്ഞു പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ നടന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ട് ശുഗൻ പറയുകയാണ് പിന്നെ രഘുത്തമൻ അതായത് ശ്രീരാമൻ എന്നോട് ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നുകിൽ അല്ല ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക രാമൻ ഇതാണ് പറഞ്ഞത് യുദ്ധം തുടങ്ങുമെന്നാണ് എന്നിട്ടോ രണ്ടും കണക്കെനിക്കെന്ന് പറയണം രണ്ടായാലും എനിക്ക് ഒരുപോലെയാണ് എന്ന് പറയണമെന്ന് ശ്രീരാമൻ പറഞ്ഞയച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് ശുഗൻ വാനരപ്പടയുടെ ശക്തിയെക്കുറിച്ചും പറഞ്ഞു അറുപത്തിയേഴ് കോടി അറുപത്തിയേഴ് കോടി വാനരന്മാരാണ് ഉള്ളത് മാത്രമല്ല ശ്രീരാമദേവനും മനുഷ്യ മാനുഷനല്ല ആദിനാരായണനാം പരം പുരുഷോത്തമൻ ഇതാണ് ശുഗൻ പറഞ്ഞത് ശ്രീരാമൻ ദേവനാണ് മനുഷ്യനല്ല ആദിനാരായണനാം പരം പുരുഷോത്തമൻ മാത്രമല്ല ഭോഗാഭിലാഷങ്ങൾ കളയാൻ ശുഗൻ രാവണനെ ഉപദേശിക്കുന്നുമുണ്ട് ആധ്യാത്മിക ഉപദേശം വളരെ ഭംഗിയായി രാവണന് കൊടുക്കാനും ശുഗൻ ഇവിടെ ശ്രമിക്കുന്നത് കാണാം പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഠ്യൻ ഭവാൻ തൈലോക്യസമ്മതൻ ഘോര തബോധനൻ ഇങ്ങനെയുള്ള ഇത്രയും മഹത്തായ അങ്ങ് അല്ലയോ രാവണ എന്നിരിക്കെ പുനരാ പുനരാജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷം എന്തിങ്ങനെ ഒരജ്ഞാനിയെപ്പോലെ എന്തിനാണ് അങ്ങി ഭോഗാഭിലാഷം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തുടങ്ങി സമസ്ത സംഘങ്ങളും ഇന്ന് തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക അതായത് ഇന്നു മുതൽ സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചി മനസ്സുകൊണ്ട് തന്നെ പരിത്യജിച്ചിട്ട് രാമനെ തന്നെ മനസ്സിൽ ആശ്രയിച്ചിടുക എന്നാണ് ശുഗൻ ഉപദേശിക്കുന്നത് രാമ രാമേദീ രാമേദി ജപിച്ചുകൊണ്ടാമയം വേറിട്ട് സാധിക്ക മോക്ഷവും അങ്ങനെ രാമനാമം ജപിച്ചാൽ നിനക്ക് മോക്ഷവും കിട്ടും ഈ വിധം ശുഗൻ പോലും വന്ന് ഉപദേശം പറഞ്ഞതോടും രാവണൻ കോപം ഇരട്ടിച്ചു തൻ്റെ സഹോദരന്മാര് തന്നെ ഉപദേശിക്കുന്നു ഇപ്പോഴിതാ ദൂതനായി പറഞ്ഞു വിട്ടവനും തിരിച്ചുവെന്ന് ഉപദേശിക്കുന്നു എന്നിട്ട് ഉടൻ രാവണൻ പറഞ്ഞ ഇനി എൻ്റെ മുമ്പിൽ കാൽ ക്ഷണം നീ നിന്നാൽ നിനക്ക് മരണം സംഭവിക്കും ശുഗൻ അതോടുകൂടി അവിടെ നിന്ന് പോവുകയും ഈ ശുഗനെ സംബന്ധിച്ചിടത്തോളം ശുഗൻ്റെ ഒരു പൂർവ്വ കഥ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ശുഗൻ ഒരു ബ്രാഹ്മണനായിരുന്ന ആയിരുന്നു വനത്തിൽ യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയായിരുന്നു രാക്ഷസന്മാരുടെ നാശത്തിനും ദേവതകളുടെ രക്ഷയ്ക്കുമായിട്ടാണ് ശുഗൻ യാഗകർമ്മങ്ങൾ ചെയ്തു വന്നത് ഇതിൽ രാക്ഷസകുലത്തിന് ശുഗനോട് വലിയ പകയുണ്ടായി അങ്ങനെയിരിക്കെ അഗസ്ത്യമുനി ഒരിക്കൽ ശുഗൻ്റെ അടുത്ത് വന്ന സമയം ഭക്ഷണത്തിനു മുമ്പ് മുനി സ്നാനത്തിനായി പോയപ്പോൾ വജ്രധംഷ്ടൺ എന്ന ഒരു രാക്ഷസൻ അഗസ്ത്യമുനിയുടെ രൂപത്തിൽ ശുഗൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഇന്ന് ഭക്ഷണത്തിന് മാംസം വേണം എനിക്ക് ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും മാംസം തയ്യാറാക്കി വെക്കണം എന്ന് പറഞ്ഞു പാപം ശുഗൻ വിചാരിച്ചു ഇത് അഗസ്ത്യമുനി തന്നെയാണ് വന്ന് പറഞ്ഞതെന്ന് എല്ലാ മാംസഭക്ഷണവും തയ്യാറാക്കി വച്ചു സ്നാനം കഴിഞ്ഞ് വന്ന അഗസ്ത്യമുനിയുടെ മുമ്പിലേക്ക് ഭക്ഷണം വിളമ്പി അതായത് മാംസം വിളമ്പി ഇത് കണ്ട് അഗസ്ത്യമുനി ക്രൂദ്ധനായി ഇതെന്താണ് എൻ്റെ മുമ്പിൽ ഭക്ഷണത്തിന് മാംസം വിളമ്പിയോ നീ മനുഷ്യനെ തിന്നുന്ന രാക്ഷസനായി ഇനി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് അഗസ്ത്യമുനി ശപിച്ചു ഒടുവിൽ പരാമാർത്ഥം തിരിച്ചറിഞ്ഞപ്പോൾ ശുഗന് ശാപമോക്ഷം നൽകുകയും ചെയ്തു ശുഗൻ വളരെ സങ്കടത്തോടെ പറഞ്ഞു ഇങ്ങനെ ഒരു തെറ്റു പറ്റി അങ്ങയുടെ രൂപത്തിൽ ആരോ വന്നു തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഏതായാലും സത്യം മനസ്സിലാക്കിയ മുനി ശാപമോക്ഷം നൽകിയത് ഇങ്ങനെയാണ് സീതയെ രാവണൻ ഒരിക്കൽ കട്ടുകൊണ്ടുപോകുന്ന ഒരവസരം വരും അന്ന് നീ രാവണൻ്റെ ദൂതനായി ശ്രീരാമനെ ചെന്ന് കാണും രാമൻ്റെ ദൂതനായി നീ രാവണനെ ഉപദേശിക്കാൻ തിരികെ വന്ന് നിനക്ക് ഇടവരും ആ ഉപദേശത്തിന് ശേഷം നീ വീണ്ടും പഴയ പോലെ ശുദ്ധ ബ്രാഹ്മണനായി ശാപമോക്ഷം ലഭിക്കും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട ശിവൻ ഈ ഉപദേശത്തിന് ശേഷം വീണ്ടും പരമസാത്വികനായ ബ്രാഹ്മണനായി മാറിയത് ഈ സംഭവം കഴിഞ്ഞ് അടുത്തു വരുന്നത് രാവണനെ കാണാൻ വരുന്നത് രാവണൻ്റെ അമ്മ കൈകസിയുടെ അച്ഛൻ അതായത് രാവണൻ്റെ മുത്തച്ഛൻ മാലയവാനാണ് വരുന്നത് മാലയവാനും രാവണനെ ഉപദേശിക്കാൻ വന്നതാണ് ചൊല്ലുവാൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്ത വണ്ണം അനുഷ്ഠിക്കൂ ഞാൻ നിനക്ക് നല്ലത് പറഞ്ഞു തരാം പക്ഷേ അതൊന്നും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു എന്നാണ് മാലയവാൻ രാവണനോട് പറയുന്നത് ലങ്കയിൽ മുഴുവൻ ദുർനിമിത്തങ്ങളാണിപ്പോൾ മാലയവാൻ പറഞ്ഞു ലങ്ക മുഴുവൻ ഇപ്പോൾ ദുർനിമിത്തങ്ങളാണ് പശു പശു പ്രസവിക്കുന്നത് കുട്ടികളെല്ലാം കഴുതകളാവുന്നു എലി പൂച്ചയോട് കലഹിക്കുന്നു പാമ്പുകൾ ഗരുഡനോട് എതിരിടുന്നു മരണത്തിൻ്റെ ദേവതയുടെ നിഴലാട്ടമാണെല്ലായിടത്തും എന്ന് മാലയവാൻ രാവണനെ ഉപദേശിച്ചു ദുഷ്ടനാ നീയും നീ ഇപ്പോൾ ദുഷ്ടനായിരിക്കുകയാണല്ലോ വിശുദ്ധനാം വിശുദ്ധനാകാൻ എങ്ങനെയെന്ന് വെച്ചാൽ ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ നീ ശ്രീരാമനെ കണ്ട് രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക ഇങ്ങനെയാണ് മാലയവാന് ഉപദേശിച്ചത് അതോടുകൂടി രാവണൻ വളരെ വല്ലാത്തൊരവസ്ഥയിലായി സഹി കിട്ടു രാവണൻ വൃദ്ധനായ അങ്ങയുടെ വാക്കുകൾ പൊറുക്കാൻ പാടില്ലാത്തതാണ് എൻ്റെ മുത്തച്ഛനാണ് അങ്ങ് വൃദ്ധനാണ് അങ്ങയുടെ വാക്കുകൾ എനിക്ക് പൊറുക്കാൻ കഴിയില്ല എന്നു പറഞ്ഞ് രാവണൻ പെട്ടെന്ന് കൊട്ടാരത്തിനകത്തേക്ക് കയറിപ്പോവുകയും ചെയ്തു ഇവിടെ ഈ ദിവസം സമാപിക്കുന്നു സ്വസ്തി പ്രജാഭ്യ പരിപാലയന്തം ന്യായേന മാർഗേണ മഹിം മഹീഷ ശുഭമസ്തു നിത്യം ഭവന്തു